ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഞാനിന്നൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ് എങ്ങനെയാണ് പുട്ട് തയ്യാറാക്കുന്നതെന്ന്. ഞാനിത് ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു ബേസിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു മൂന്ന് പുട്ടാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഗോതമ്പ് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുട്ട് തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ്. മിക്ക വീടുകളിലും എപ്പോഴും പുട്ടായിരിക്കും, എല്ലാവരും പുട്ട് നിന്നും മടുത്തിട്ടും ഉണ്ടാവും. പക്ഷേ ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണെങ്കിലും അതിൻ്റെ കുഴച്ച് വരുന്നത് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ പുട്ട് അടയായി മാറും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഒരു അരമുറി നാളികേരമാണ് ശരിക്ക് അതിലിട്ടിരിക്കുന്നത്. നാളികേരം കൂടുന്നതനുസരിച്ച് പുട്ടിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഓരോരുത്തർ എത്രയാണോ പൊടി എടുക്കുന്നത് അതനുസരിച്ച് നാളികേരം ഇടാൻ ശ്രമിക്കുക. കൂടുതലും കുറച്ച് കൂടുതൽ നാളികേരം ഇടുന്നതാണ് എപ്പോഴും പുട്ടിന് നല്ലത് ടേസ്റ്റ് കിട്ടാനായിട്ട്. ഇപ്പോൾ നന്നായി കുഴച്ച് നാളികേരത്തിലെ വെള്ളമൊക്കെ നമ്മളെ പൊടിയിലായതിനു ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതാണ് എപ്പോഴും പൊടി നനയ്ക്കുമ്പോൾ നല്ലത്. കുറച്ച് ഈച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നനച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് തന്നെ ഒഴിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പൊടി കട്ടയായി പോവും. ഇത് നന്നായിട്ട് പുട്ടിൻ്റെ പരുവത്തിൽ കിട്ടേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക, അത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതേ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ നല്ല ചെറിയ കട്ടകളുണ്ട്, കൂടാതെ തന്നെ അതിൽ പൊടികളുണ്ട്. ഈ തരത്തിൽ നമ്മൾ കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മളിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അതാണ് മിക്ക വീട്ടിലും ഈ പുട്ടുണ്ടാക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്കിനി ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഈ പാത്രത്തിലേക്ക് കുറച്ച് നാലര പേര് ഇട്ടിട്ട് നമ്മളെ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് കാലത്തൊക്കെ ചിരട്ടിയിൽ തന്നെയാണ് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ആവി വരും, പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം ഇത് വെന്തിട്ടുണ്ട്, നമുക്കതൊന്ന് എടുക്കാം. എടുത്തിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് കിട്ടുന്നില്ല, എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതൊന്ന് എടുത്തിട്ട് ഞാൻ പാത്രത്തിലിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ടോ അത്രയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് പുട്ട് എന്ന് പറയുന്നത്. മിക്കവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അത് ഞാൻ ഓൺലി ഫോർ ബിഗ്നേഴ്സ് ആണ് ഞാൻ ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ബിഗ്നേഴ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനലെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ഡെയിലി നമ്മൾ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ പുട്ടിൻ്റെ കൂടെ എപ്പോഴും പഴം അല്ലാന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ കൂട്ടി കഴിക്കണം. ഏറ്റവും നല്ല കോമ്പിനേഷൻ ചിക്കൻ തന്നെയാണ്. നമ്മൾ ചിക്കൻ കറിയും കൂട്ടി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.